തകർപ്പൻ കളക്ഷനുമായി അസാധാരണ വിജയം സ്വന്തമാക്കി മുന്നേറുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ത്രില്ലർ ദി ഗ്രേറ്റ് ഫാദർ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറുമോ എന്നാണ് സിനിമാ ലോകവും ആരാധകരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം നേടിയ ഞെരുപ്പൻ കളക്ഷൻ രണ്ടാം ദിനത്തിലും മൂന്നാം ദിനത്തിലും തുടരുമ്പോൾ ആരാധകർ ആവേശത്തിമിർപ്പിലാണ്. ഇങ്ങനെ പോയാൽ 20 ദിവസം കൊണ്ട് ചിത്രം 100 കോടി ക്ലബിലെത്തിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം താരരാജാവ് മോഹൻലാലിൻ്റെ ക്യാമ്പും ഗ്രേറ്റ് ഫാദർ തരംഗം ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. എന്തു മാജിക്കാണ് സംവിധായകൻ കാണിച്ചതെന്നാണ് ഏവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംവിധായകൻ ഹനീഫ അദേനിക്ക് തൻ്റെ അടുത്ത ചിത്രത്തിനായി മോഹൻലാൽ ഡേറ്റ് നൽകി കഴിഞ്ഞു എന്നാണ് വിവരം. എന്നാൽ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്നാൽ പെട്ടെന്നൊരു മോഹൻലാൽ ചിത്രം ചെയ്യാൻ ഹനീഫ അദേനി ഒരുക്കമല്ല. മാത്രമല്ല, മോഹൻലാലും ഒരുപിടി നല്ല ചിത്രവുമായി തിരക്കിലാണ്. വില്ലൻ, ഒടിയൻ, ലൂസിഫർ, രണ്ടാമൂഴം എന്നീ പ്രോജക്റ്റുകളുടെ വിവിധ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് മോഹൻലാൽ. അതേസമയം പൃഥ്വിരാജിനെ നായകനാക്കി ഒരു പ്രോജക്റ്റ് ഹനീഫ അദേനി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ അതാവാനാണ് സാധ്യതയെന്നും സൂചനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.